ജയിലിൽ ആർട്ട് ഗ്യാലറി വരുന്നു ആദ്യഘട്ടത്തിൽ ജയിലുകളിൽ കലയിലൂടെയും സംഗീതത്തിലൂടെയുമുള്ള മാനസിക പരിവർത്തനം എന്ന ആശയത്തിലൂന്നിയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ പുതിയ പരീക്ഷണം ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതി ലഭിച്ചതോടെ ജയിലുകളിലെ സ്ഥിരം ഗ്യാലറികളിലേക്ക് ചിത്രങ്ങൾ എത്തുകയാണ് ആദ്യഘട്ടത്തിൽ വിയൂർ പൂജപ്പുര കണ്ണൂർ സെൻട്രൽ ജയിലുകളിലാണ് ഗ്യാലറി ഒരുക്കുന്നത് വിയൂരിൽ ആയിരം അടി വലിപ്പമുള്ള ഗ്യാലറി ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ് അക്കാദമിയുടെ കൈവശമുള്ള ചിത്രങ്ങൾക്ക് പുറമെ തടവുകാർ വരയ്ക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനും അവസരമൊരുക്കും ഇടവേളകളിൽ ചിത്രങ്ങൾ മാറ്റുമെന്ന് അക്കാദമി ചെയർമാൻ ടി എസ് സത്യപാൽ സെക്രട്ടറി പൊന്നിയംചന്ദ്രൻ എന്നിവർ പറഞ്ഞു ചിത്രരചനയുടെ താല്പര്യമുള്ള തടവുകാർക്കായി ചിത്രരചനാ ക്യാമ്പും സംഘടിപ്പിക്കും ആദ്യത്തെ ആർട്ട് ഗ്യാലറി വിയൂരിൽ ആഗസ്റ്റിൽ തുറക്കുമെന്ന് പൊണ്യം ചന്ദ്രൻ പറഞ്ഞു തടവുകാരെ സംബന്ധിച്ച് അവർ ജീവപര്യന്തമോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവർ തീർച്ചയായിട്ടും അതിനകത്ത് ഈ സമയം എത്ര വേണമെങ്കിലും ഗാലറിയുടെ മുന്നിൽ പെയിൻറ്റിങ്ങിൻ്റെ മുന്നിൽ ചെലവഴിക്കാൻ സാധിക്കുമെന്നതിലാണ് അങ്ങനെ സാധിക്കുമ്പോൾ സ്വഭാവം കിട്ടും അതിൻ്റെ ഭാഷ തിരിച്ചറിയാനും അതിൻ്റെ ശാസ്ത്രങ്ങളിലൂടെ അതിൻ്റെ രസതന്ത്രങ്ങൾ തിരിച്ചറിയാനും തടവുകാർക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ടി സി തൃശൂർ കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുപ്പതോളം കോളേജുകളിലെ സീറ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതായും നിയന്ത്രണം ഏർപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയാൽ സീറ്റുകൾ നീട്ടി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുളങ്ങുന്നതു കാവിലെ സർവകലാശാല ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അധികൃതർ പറഞ്ഞു അഞ്ചു കോളേജുകളുടെ അംഗീകാരം മെഡിക്കൽ കൌൺസിൽ പിൻവലിച്ചിട്ടുണ്ട് ആരോഗ്യ സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തക അലവൻസ് വിതരണവും വിവിധ കെട്ടിട നിർമ്മാണങ്ങളുടെ ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കും രാവിലെ പതിനൊന്നിന് വകുപ്പ് മന്ത്രിയും സർവകലാശാല പ്രോ ചാൻസലറുമായ കെ കെ ശൈലജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പി കെ ബിജു എം പി പുസ്തക അലവൻസ് വിതരണം നിർവഹിക്കും സർവകലാശാലയുടെ വിദ്യാർത്ഥിക്ഷേമ പദ്ധതിയായ സ്റ്റുഡൻസ് സപ്പോർട്ട് സ്കീമിൽ ഉൾപ്പെടുത്തി വിവിധ കോളേജുകളിൽ പഠനം നടത്തുന്ന ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഇരുപതിനായിരം രൂപ വീതമാണ് നൽകുക മൊത്തം മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വിതരണം ചെയ്യുന്നത് സർവകലാശാലയിലെ അക്കാദമിക് ബ്ലോക്ക് യൂട്ടിലിറ്റി ബിൽഡിംഗ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസ് സ്കൂൾ ബിൽഡിംഗ് ഇൻ ആയുർവേദ റിസർച്ച് സ്കൂൾ ബിൽഡിംഗ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തുന്നതെന്നും അധികൃതർ പറഞ്ഞു ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എ നളിനാക്ഷൻ രജിസ്ട്രാർ പ്രൊഫസർ എം കെ മംഗളം പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ പി കെ സുധീർ എ കെ മനോജ് കുമാർ രാജേഷ് സതീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടിസിവി